ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ നല്ല അവിലിരിക്കുന്നുണ്ടോ? എനിക്ക് വേഗം എടുത്ത് റെഡി ആയിക്കോളൂ. നല്ല അടിപൊളി മിക്സർ ഉണ്ടാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കാം, നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് മുളക് പൊടി, അത് നമ്മുടെ കയ്യിൽ എത്ര അവിലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു സ്പൂൺ ഉപ്പ്, ഒരു 1/2 സ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പണികൾ തുടങ്ങാം. നമ്മളിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഉണ്ട്, ഞാൻ ഇതുപോലെ ഒരു ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാപ്പ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, കയ്യിൽ നിറയെ ഓട്ട ഓട്ടയുള്ളത്, അത് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മുങ്ങി വരുന്ന അത്രയും എണ്ണ, അതിലേക്ക് അവില്, ഇതേ ഒരു ഇത്ര അവിലിട്ട് കൊടുക്കുക. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കൂ, ഈ പാത്രത്തിന് ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കാം. കണ്ടോ, സിമ്മിലിടുക കേട്ടോ, ഫുള്ളിലിടല്ലേ. നല്ലോണം എണ്ണ ചൂടായതിന് ശേഷമേ ഇത് ചെയ്യാവുള്ളൂ. അതിന് ശേഷം ഇതിനൊന്ന് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അവിലും മുങ്ങുന്ന പോലെ, കണ്ടോ, അത് പൊരിഞ്ഞ് വരുന്ന കാണുന്നില്ലേ. അപ്പോൾ അത് കരിയരുത്, കരിയുന്നതിന് മുമ്പായിട്ടത് എടുത്തു മാറ്റുക. നോക്കൂ, ഇതാ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കൂ പൊരിഞ്ഞ് വന്നത്, കണ്ടോ. ഹോൾസുള്ള പാത്രമാകുമ്പോൾ ഇതിന്ന് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ. എണ്ണ നന്നായി പോയതിന് ശേഷം നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവിൽ മുഴുവനും ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. നോക്കൂ, നമ്മളിവിടെ ഏകദേശം ഒരു 2 കപ്പ് അവിലെയാണ് ചൂടുണ്ടേ പൊരിച്ചെടുത്തിട്ടുള്ളൂ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന സാധനങ്ങൾ അതും ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇനി ഇതേ അതേ പാത്രത്തിൽ ഞാൻ കുറച്ച് നിലക്കടല ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ആ തിളച്ച എണ്ണയിൽ കിടന്നതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഉണ്ടോ നമ്മുടെ കടലയുടെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് എണ്ണയിൽ താത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴേ എല്ലാ സൈഡും ഒരുപോലെ ആവുള്ളൂ, അല്ലെങ്കിൽ നല്ലപോലെ മുങ്ങിയെടുക്കാൻ പാകത്തിന് എണ്ണ വെച്ചാലും മതി. ഞാനിപ്പോൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ കളറ് കണ്ടില്ലേ, ഈ ഒരു കളറാവുന്ന സമയത്ത് ഇതുപോലത്തെ എണ്ണ നല്ലപോലെ മാറ്റിക്കളയുക. എന്നിട്ട് നമ്മുടെ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കൂ, ഞാൻ ഇതേ പ്രോസസ്സിലൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടല വേണ്ട, അണ്ടിപ്പരിപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആർഭാടാക്കാൻ അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇത് നേരത്തെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചെക്ക്. ഇതേപോലെ തന്നെ ഞാൻ ഇത്തിരി കിസ്മിസും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, എത്ര കടിക്കണം അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇതും കൂടെ നമ്മുടെ മിച്ചറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലല്ലാണ്ട് എങ്ങനെയാലേ ഒരു മിച്ചർ കഴിക്കുക? കറിവേപ്പിൽ ജസ്റ്റ് പൊട്ടിപ്പറിക്കട്ടോ, അതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും തന്നെ അത് ആവും. കറിവേപ്പില ജസ്റ്റ് ഒന്ന് എണ്ണ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓരോ സാധനങ്ങളും നമ്മൾ മുക്കിയെടുക്കാൻ. അപ്പോൾ പെട്ടെന്നായി കിട്ടും, ഒരേപോലെ ആയി കിട്ടും. ഇനി ഇതും കൂടെ നമ്മൾ മിച്ചറിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതേ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അവിൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇത് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കില്ലേ കുറച്ച് പൊട്ടുകടലയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരുക, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്കിഷ്ടമുള്ള കടിക്കാൻ, ഇതിൻ്റെ കൂടെ കടിക്കാൻ താല്പര്യമുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുത്താൽ നല്ല സിമ്പിൾ ആൻഡ് സൂപ്പർബ് ആയിട്ടുള്ള അവിൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മാവ് കുഴയ്ക്കണം, നനയ്ക്കണം, പിഴിയണം, അത്രയൊന്നും കഷ്ടപ്പാടില്ല ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ. പെട്ടെന്ന് തയ്യാറാവും അല്ലേ, പ്രത്യേകിച്ച് ഒരു പണിയില്ല, സിമ്പിളോ സിമ്പിളോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നോക്കൂ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.